അസ്സലാമു അലൈക്കും, ഹായ്, ഹെലോ. അങ്ങനത്തെ നമ്മൾ സ്റ്റിച്ചിങ് സിഗരറ്റ് പാൻറ് എങ്ങനെ സ്റ്റിച്ച് ചെയ്യാം എന്നുള്ളതിനെ കുറിച്ചാണ് ഞാൻ ഈ വീഡിയോയിൽ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഇത് ഭയങ്കര എളുപ്പമാണ് സ്റ്റിച്ച് ചെയ്യാനായിട്ട്. കാര്യം സിഗരറ്റ് പാൻ എന്ന് പറയുമ്പോൾ തന്നെ കുറച്ചും കൂടി എക്സ്ട്രാ, നമ്മൾ നോർമൽ പാനിനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ കുറച്ചും കൂടി എക്സ്ട്രാ വർക്ക് ചെയ്യേണ്ടതുണ്ട്. പക്ഷേ ഇതിൽ നമുക്ക് സിഗരറ്റ് പാൻ എക്സാക്ട്ലി തോന്നിക്കുകയും ചെയ്യും, എങ്കിൽ നമുക്ക് അത്ര തന്നെ വർക്കും വരാത്ത രീതിയിലുള്ള ടൈം കൺസ്യൂമിങ് കൂടി നോക്കിയിട്ടാണ് ഞാൻ ഈ സിഗരറ്റ് പാൻ സ്റ്റിച്ച് ചെയ്യുന്നത്. നിങ്ങളെല്ലാവരും ഈ ടൈപ്പ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എക്സാക്ട്ലി സിഗരറ്റ് പാൻ ആയിരിക്കും, കാര്യം ഇപ്പം ട്രെൻഡി ആയിട്ട് ഓടിക്കൊണ്ടിരിക്കുന്ന ഒരു പാൻ്റ് ആണല്ലോ സിഗരറ്റ് പാൻ്റ് എന്ന് പറയുന്നത്. അപ്പം ഇത് ഞാൻ ഓൾറെഡി മെഷർ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഞാൻ അതിനെക്കുറിച്ച് ഒന്ന് ജസ്റ്റ് ഒരു ബ്രീഫായിട്ടൊന്ന് പറയാം. ഇതാണ് നമ്മളെ ലെങ്ത് എന്ന് പറയുന്നത്. ഇത് ലെങ്ത്തിൽ ഇത് താഴ്ഭാഗം, ഇത് മുകൾ ഭാഗമാണ്. അപ്പം ഇത് ഞാൻ ഓൾറെഡി എക്സ്ട്രാ നമുക്ക് ഒരു 4 ഇഞ്ചോളം എക്സ്ട്രാ സിഗരറ്റ് പാൻ്റെ കുറച്ച് വീതിയിൽ അവർ തയ്ക്കാറുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ 4 ഇഞ്ച് എക്സ്ട്രാ ഞാൻ താഴ്ഭാഗത്ത് കാണേ. ഈ താഴ്ഭാഗത്ത്, ഈ ഭാഗത്ത്, ഇതാണ് നമ്മളെ താഴ്ഭാഗം. ഇതിൽ ഇത്രയും എക്സ്ട്രാ എടുത്തിട്ടുണ്ട്. അതിൽ നിന്ന് ഇങ്ങനെ ഫോൾഡ് ചെയ്തിട്ട്, ഇത്രയും ഫോൾഡ് ചെയ്തിട്ട് ഇത് ഇങ്ങനെ മടക്കി കൊടുത്തിട്ടാണ് ഇവിടെ താഴെ തയ്ക്കുക. സാധാരണ നോർമൽ പാനിലാണ് ഇത്രയും വീതിയിലൊന്നും തയ്ക്കൂല, പക്ഷേ സിഗരറ്റ് പാനിന് ഇത്രയും വീതിയിലായിട്ട് നമ്മൾ തുന്നി കൊടുക്കണം ഇവിടേക്ക്. ഓക്കെ, അപ്പോൾ അതാണ് താഴ്ഭാഗത്തെ കാര്യം. പിന്നെ എന്ന് വെച്ചാൽ ഇവിടെ ഞാനിവിടെ എഫ് എന്ന് എഴുതിയിട്ടുണ്ട്, ബി എന്ന് എഴുതിയിട്ടുണ്ട്. ഈ എഫ് എന്ന് പറയുന്നത് ഫ്രണ്ട് പാർട്ട്, ഫ്രണ്ട് ഭാഗത്ത് ഇത്രയും ഷോർട്ടായിട്ട് മതി. ബിയിൽ നമുക്ക് കുറച്ച് ലോങ് ആയിട്ട് ഒരു 1 1.5 ഇഞ്ചോളം കൂടുതലായിട്ട് എടുക്കണം സ്റ്റിച്ച് ചെയ്ത് വരുമ്പോൾ. പിന്നെ അതുപോലെ തന്നെ നമുക്ക് മറ്റൊന്ന് നോക്കാനുള്ളതായിട്ടുള്ളത് നമ്മൾ വെടുത്താണ്, ഇതിനൊക്കെ അതുപോലെ തന്നെ എക്സ്ട്രാ എടുക്കണം കേട്ടോ, ഈ ഭാഗമൊക്കെ. പിന്നെ ഇത് വെച്ചാൽ അരഭാഗമാണ്. ഈ അരഭാഗത്ത് നമുക്ക് വരുന്നത് ഇലാസ്റ്റിക് ബാക്ക് ഭാഗവും ഫ്രണ്ട് ഭാഗം നോർമലുമാണ്. അപ്പോൾ നമ്മളത് അങ്ങനെ തന്നെ എടുക്കണം. അത് നമ്മൾ സെപ്പറേറ്റ് പീസ് കട്ട് ചെയ്തിട്ടുണ്ട്, സൈഡിലുള്ള സെപ്പറേറ്റ് പീസ് എടുത്തിട്ട് കട്ട് ചെയ്തിട്ടാണ് നമ്മളിവിടെ ജോയിൻ്റ് ചെയ്തിട്ടാണ് സ്റ്റിച്ച് ചെയ്തതിൻ്റെ കൂടെ ചെയ്ത് കഴിഞ്ഞാൽ ഒരു വൃത്തി ഉണ്ടാവില്ല. അപ്പോൾ നിങ്ങളെല്ലാവരും അങ്ങനെ തന്നെ ട്രൈ ചെയ്യണം. അപ്പോൾ നമുക്കിത് ഒന്ന് ജസ്റ്റ് ഒന്ന് നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഒന്ന് ഞാൻ കാണിക്കാം മെഷർമെൻ്റ് എങ്ങനെ എടുത്തിട്ടുള്ളതെന്ന്. പക്ഷെ നമ്മൾ ചെയ്യുന്നത് ഇങ്ങനെ ഫുൾ മെഷർമെൻ്റ് ഫുൾ ലെങ്ത് എടുക്കും. ഇവിടെ ഇലാസ്റ്റിക്കാണ് വരുന്നത്, അപ്പോൾ അത് നമ്മൾ സെപ്പറേറ്റ് വേറെ ക്ലോത്ത് എടുക്കണം എന്ന് പറഞ്ഞല്ലോ. അപ്പോൾ അത് ബാക്കി വിട്ടതിന് ശേഷം ഫുൾ ലെങ്ത് എടുക്കുക. ശരിക്കും എക്സാക്ട് ലെങ്ത് എന്ന് പറഞ്ഞാൽ 38 ആണ് വരുന്നത്. പിന്നെ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ അങ്ങനെ ഫോൾഡ് ചെയ്യും. പിന്നെ അതിന് ശേഷം ഇവിടെ അരഭാഗം, കറക്റ്റ് അരഭാഗം എത്രയാണോ പറയുന്നത് അത് എടുക്കുക. ഇവിടെ 1.5 ഉണ്ട്. പിന്നെ അതുപോലെ തന്നെ ഈ ഭാഗം, അരഭാഗം എടുത്തു കഴിഞ്ഞല്ലോ പിന്നെ നമ്മൾ ഈ ഭാഗം ഇങ്ങനെ വേണം എടുക്കാനായിട്ട്. അപ്പോൾ ഇത് ഓൾമോസ്റ്റ് ഒരു 13 ഉണ്ട്. ഈ 13 ഇങ്ങനെ വേണം അളക്കാനായിട്ട്, ഇതുപോലെ അളന്നിട്ട് ഈ ഭാഗം എന്ന് പറയുന്നത് നമ്മുടെ ഈ പോർഷനാണ്, നമ്മുടെ കാലിൻ്റെ ഇടഭാഗം ഉണ്ടല്ലോ, ഇടയിലുള്ള ഭാഗമാണ് ഈ വീതി എന്ന് പറയുന്നത്. ഇത് നിങ്ങൾ കറക്റ്റായിട്ട് എടുക്കണം. കാര്യം ചിലവർക്ക് കൂടുതലായിട്ടും കുറവായിട്ടൊക്കെ വരാറുണ്ട്. അപ്പോൾ അത് കറക്റ്റ് കിട്ടണം എന്നുണ്ടെങ്കിൽ മെഷർമെൻറ്റ് നമ്മൾ അവരെ ബോഡി മെഷർമെൻറ്റ് കറക്റ്റ് എടുത്തതിന് ശേഷം വേണം ഇങ്ങനെ മെഷർ ചെയ്യാനായിട്ട്. എന്നിട്ട് ഇതും ജസ്റ്റ് നമ്മളെ സ്ലീവിനൊക്കെ നമ്മൾ ചെയ്യാറില്ല കൈക്കുഴിൻ്റെ ഭാഗം, അതുപോലെ ജസ്റ്റ് ഇങ്ങനെ ഒരു കേവ് കൊടുക്കുക, ചെറുതായിട്ട് ലൈറ്റായിട്ടൊരു കേവ് കൊടുക്കുക. ഓക്കെ, പിന്നെ ഇതെന്ന് വെച്ചാൽ നമ്മുടെ ഫ്രണ്ട് പാർട്ടാണ്, പിന്നെ ഇത് ബാക്ക് ഭാഗം. ഓക്കെ, ഇതിങ്ങനെ തന്നെ സെപ്പറേറ്റ് ആയിട്ട് സ്റ്റിച്ച് ചെയ്യണം. പിന്നെ സാധാരണ സിഗരറ്റ് പാനിന് ഇവിടെ സ്റ്റിച്ചിങ് ഉണ്ടാവാറുണ്ട്, ഈ ഭാഗത്ത് സ്റ്റിച്ചിങ് വരാറുണ്ട്. പക്ഷെ നമുക്ക് ഇവിടെ സ്റ്റിച്ചിങ് ഇല്ലാതെ തന്നെ എങ്ങനെ സിഗരറ്റ് പാൻ സ്റ്റിച്ച് ചെയ്യുക എന്നുള്ളതാണ് ഇവിടെ നോക്കുന്നത്. നമുക്ക് കട്ട് ചെയ്യാം. ഓക്കെ, ഇപ്പോൾ 4 ആയിട്ടാണ് മടക്കിയിട്ടുള്ളത് കേട്ടോ, അതറിയാലോ എല്ലാവർക്കും. ഏത് ഡ്രസ്സ് എടുക്കുകയാണെങ്കിൽ പോലും നമ്മളിപ്പോൾ സിഗരറ്റ് പാൻറ്റ് നോർമൽ പാൻറ്റൊക്കെ സ്റ്റിച്ച് ചെയ്യുന്നതൊക്കെ 4 ആക്കിയിട്ട് മടക്കിയിട്ടാണ്. ചുരി പാൻറ്റ് ആകുമ്പോൾ ട്രയാങ്കിൾ ഷേപ്പിലാണ് മടക്കാറ്. ഓക്കെ, അപ്പോൾ ഈ പാൻറ്റിൽ നമ്മൾ ചെയ്യുന്നത് 4 ആയിട്ട് മടക്കിയിട്ടാണുള്ളത്. ഓക്കെ, ഇനി നമുക്ക് ഇതെങ്ങനെ കട്ട് ചെയ്യാമെന്നുള്ളത് നോക്കാം. അങ്ങനെ നമ്മൾ നേരത്തെ 4 പീസായിട്ട് ലെയറായിട്ട് മടക്കിയതിന് ശേഷം കട്ട് ചെയ്തു, മെഷർമെൻ്റ് എടുത്ത് കട്ട് ചെയ്തു. ഇനി ഇപ്പോൾ നമ്മൾ ചെയ്യുന്നത് ഇത് സിഗരറ്റ് പാൻ്റ് ആയതുകൊണ്ട് തന്നെ ഫ്രണ്ട് ഭാഗം കുറച്ച് കയറ്റിയിട്ട് വേണം, ഒരു 1 ഇഞ്ച് അല്ലെങ്കിൽ 1.5 ഇഞ്ചോളം കയറ്റിയിട്ട് വേണം കട്ട് ചെയ്യാനായിട്ട്. 1, 2 ഇങ്ങനെ 2 പീസ് മാത്രമേ, ഫ്രണ്ടിലേക്ക് വരുന്ന പീസ് മാത്രമേ ഇങ്ങനെ കട്ട് ചെയ്യാവൂ. ഓക്കെ, നമ്മൾ നേരത്തെ മെഷർ ചെയ്ത് വെച്ചിട്ടുള്ള കാര്യ ഒരു മെഷർമെൻറ്റാണ്. ഇതേ ലെവൽക്ക് നമുക്കിത് കട്ട് ചെയ്യാം. ഈ ബാക്ക് ഭാഗവും ഫ്രണ്ട് ഭാഗവും ജോയിൻ്റ് ചെയ്തിട്ട് സ്റ്റിച്ച് ചെയ്യാം. ഇവിടെ നമ്മളിങ്ങനെ മടക്കി കൊടുക്കും.
ഇവിടെ നമുക്ക് ഇലാസ്റ്റിക് വെച്ച് കൊടുക്കണം. ഇത്ര ഇലാസ്റ്റിക്കിൻ്റെ വീതി വരും. അപ്പം നമ്മൾ ഈ മെഷർമെൻറ്റ് വെച്ചിട്ടാണ് ജസ്റ്റ് ഒന്നൊരു ഇങ്ങനെ അടയാളപ്പെടുത്തി കൊടുക്കുക. നിങ്ങൾക്ക് ഒരു കൺഫ്യൂഷൻ വരണ്ടെന്ന് വെച്ചിട്ടാണ് ഇങ്ങനെ കാണിക്കുന്നത്. അപ്പോൾ ഏകദേശം ഇതൊരു 4 ഇഞ്ചോളം അല്ലെങ്കിൽ 3.5 ഇഞ്ചോളം ഉണ്ട്. അപ്പോൾ അതേ 3.5 ഇഞ്ച് തന്നെ നമ്മൾ ഇവിടെ എടുക്കുക, എന്നിട്ട് ഇവിടെയും എടുക്കുക, എന്നിട്ട് ഇതൊന്ന് എല്ലതൊന്ന് ജോയിൻ്റ് ചെയ്യും. അപ്പോൾ ഇതാണ് നമ്മൾ ഇലാസ്റ്റിക്കിൻ്റെ മെഷർമെൻ്റ് എന്ന് പറയുന്നത്. അങ്ങനെ ഇതാണ് നമ്മൾ കട്ട് ചെയ്തിട്ടുള്ള സിഗരറ്റ് പാൻറ്റിനെ സ്റ്റിച്ച് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ അതിന് നിങ്ങൾ ഫസ്റ്റ് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ, നമ്മൾ കുറച്ച് കൂടുതലായിട്ട് വെട്ടിയിട്ടുണ്ടായിരുന്നു ഫ്രണ്ട് ഭാഗം. ആ രണ്ട് പീസാണ് ഈ കാണുന്നത്, ഈ കാണുന്ന ഭാഗം. ഇതൊരിക്കലും നിങ്ങൾ ജോയിൻ്റ് ചെയ്തിട്ട് ചെയ്യരുത്. ഇതിങ്ങനെ ഒരിക്കലും രണ്ടും ഒരുമിച്ച് ജോയിൻ്റ് ചെയ്തിട്ട് സ്റ്റിച്ച് ചെയ്യരുത്. പകരം ഇത് രണ്ടും സെപ്പറേറ്റ് ചെയ്യുക. ഇങ്ങനെ സെപ്പറേറ്റ് ചെയ്തിട്ട് ഫസ്റ്റ് ഈ ഒരു കാൽ ഭാഗം, ഇതൊരു കാലാണ്, ഈ ഒരു കാലും ഫസ്റ്റ് അടിച്ചും പിന്നെ മറ്റേ കാലും അടിക്കും. ഈ രണ്ടും ഒരുമിച്ച് വരത്തക്ക രീതിയിൽ വേണം ഇത് ജോയിൻ്റ് ചെയ്യിക്കാൻ. ഇതുപോലെ വേണം ഇത് ജോയിൻ്റ് ചെയ്തിട്ട് സ്റ്റിച്ച് ചെയ്യാൻ. ഇതിങ്ങനെ വെക്കുക, ഈ രണ്ട് ഭാഗം ഇങ്ങനെ വെക്കുക. അപ്പോൾ ഇതിൻ്റെ ഫ്രണ്ട് ഭാഗം ഈ ഭാഗം വരും, അതായത് നമ്മൾ കുറച്ച് കുഴിച്ച് വെട്ടിയില്ലേ ഈ ഭാഗം വരും, അതുപോലെ ഇതിൻ്റെ ഫ്രണ്ട് ഭാഗം എന്ന് പറയുന്നത് ഈ ഭാഗം വരും, രണ്ട് ഫ്രണ്ട് ഭാഗം. ഇങ്ങനെ എഴുതിയിട്ട് വെക്കണം, എന്തെങ്കിലേ കൺഫ്യൂഷൻ ഇല്ലാണ്ടിരിക്കുള്ളൂ. എന്നിട്ട് ഇത് രണ്ടും ഇതുപോലെ ഒരുമിച്ച് വെച്ചതിന് ശേഷം സ്റ്റിച്ച് ചെയ്യാം. അതിന് എളുപ്പത്തിൽ ചെയ്യേണ്ട എന്താന്ന് വെച്ചാൽ, നമ്മൾ ചെയ്യേണ്ടത് ഈ ഫുള്ള് ഒരു കാലിൻ്റെ ഫുള്ള് ഭാഗവും മറ്റേ കാലിൻ്റെ ഉള്ളിലേക്ക് ഇട്ട് കൊടുക്കും. ഞാൻ +1 +2 സമയത്ത് തന്നെ എൻ്റെ താത്ത ഇതെല്ലാം എന്നെ പഠിപ്പിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം അവൾ കുറേ സ്റ്റിച്ചിങ്ങിൻ്റെ പല പല വെറൈറ്റീസും പല മോഡൽസും എല്ലാം യൂട്യൂബ് ചാനലിൽ ഹോംലി ക്രാഫ്റ്റ് എന്നതിൽ കുറേ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഇലാസ്റ്റിക് ഇതിന് വെച്ച് കൊടുക്കാനുള്ളത് സ്റ്റിച്ച് ചെയ്യുക എന്നുള്ളതാണ്. അതിന് വേണ്ടത് എന്താണെന്ന് വെച്ചാൽ, ഫ്രണ്ട് ഭാഗം ഇലാസ്റ്റിക് ഇല്ലാതെയും ബാക്ക് ഭാഗം ഇലാസ്റ്റിക്കോട് കൂടിയാണ് അവർക്ക് തയ്ക്കണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. 14 ആണ് എടുക്കുന്നത് ഇലാസ്റ്റിക്. ഇത് കട്ട് ചെയ്യാം. ഇതിപ്പോൾ നമ്മൾ ചെയ്യാൻ പോകുന്നത് ഇലാസ്റ്റിക് വെച്ചിട്ട് ഇങ്ങനെ അടിക്കുക എന്നുള്ളതാണ്. ഇങ്ങനെ വെച്ചതിന് ശേഷം അതിൻ്റെ കറക്റ്റ് മെഷർമെൻറ്റിൽ ഇങ്ങനെ ഹോൾഡ് ചെയ്തിട്ട് എക്സ്ട്രാ പീസസ് ഇവിടെ വരണം. ഇതിപ്പോൾ ഏകദേശം ഇത്ര ലൈനേ ഉള്ളൂ. നമ്മൾ സ്റ്റിച്ച് ചെയ്യാനുള്ള ബാക്കി സ്പേസ് ഇട്ടതിന് ശേഷം വേണത് സ്റ്റിച്ച് ചെയ്യാനായിട്ട്. അതേപോലെ തന്നെ നമ്മൾ ഈ സൈഡിലും ഒന്ന് അടിച്ചു കൊടുക്കുക, എന്നിട്ട് നമുക്കിത് വലിച്ചങ്ങ് അടിച്ചാൽ മതി. സ്പേസ് ഇട്ടതിന് ശേഷം അടിച്ചാൽ മതിയാവും. ഇപ്പോൾ നമ്മൾ സ്റ്റിച്ച് ചെയ്തിട്ടുള്ളത് ഇതാ ഇതുപോലെ ഇരിക്കും. ഓക്കെ, ഇത് ഇങ്ങനെ രണ്ട് സൈഡുമാണ് സ്റ്റിച്ച് ചെയ്തത്, ഇതിൻ്റെ രണ്ട് സൈഡും സ്റ്റിച്ച് ചെയ്തു. ഇനി നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ, ഇത് രണ്ടും ഒരുപോലെ സ്ട്രോങ്ങിൽ വലിച്ചിട് സ്റ്റിച്ച് ചെയ്യാം. ഇത് നമ്മളൊരു ക്യാൻവാസ് വെക്കുന്നതായിരിക്കും ബെറ്റർ. ചില ഒരു ക്ലോത്ത് വെക്കുന്നവരുണ്ട്. നമുക്കിവിടെ ബാൻഡ് വെക്കാം. ഇതാണ് ഇപ്പോൾ കറക്റ്റ് മെഷർമെൻറ്റ് 14 ആയിട്ടുണ്ട്. ഇത് നമ്മളിവിടെ വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്യും. ഈ ഫ്രണ്ട് ഭാഗത്താണ് ഈ ബാൻഡ് വരേണ്ടത്. ഇങ്ങനെ വേണം ഇത് വരാനായിട്ട്. ജസ്റ്റ് ഒന്ന് അടയാളപ്പെടുത്തുന്നത് നന്നായിരിക്കും നമുക്ക് മനസ്സിലാവാനായിട്ടാണ്. നമ്മുടെ ലാസ്റ്റ് ഭാഗം എൻഡ് പോർഷന് ഇങ്ങനെയാണ് ഇത് വരേണ്ടത്. അപ്പം ഇങ്ങനെ വരണമെങ്കിൽ ഇവിടെ ഇത് അവസാനിക്കണമെങ്കിൽ ഇതിങ്ങനെ വരണം. പിന്നെ വേണ്ട എന്താണെന്ന് വെച്ചാൽ, നമുക്കൊരു ടക്ക് ഇടേണ്ട ആവശ്യമുണ്ട്. ഇതിന് എക്സ്ട്രാ പീസസ് വരുന്നതുകൊണ്ട് ഇത് നമുക്കിവിടെ ഒരു ഫ്രണ്ട് ഭാഗത്തേക്ക് നമുക്ക് വേണ്ടതിനനുസരിച്ചുള്ള ഒരു ടക്ക് കറക്റ്റ് മെഷർമെൻറ്റിൽ ടക്കിടേണ്ട ഒരു ആവശ്യമുണ്ട്. അപ്പോൾ ഇങ്ങനെ ടക്കിട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത് രണ്ടും ഇങ്ങനെ വന്നതിന് ശേഷം ഇത് കറക്റ്റ് മെഷർമെൻറ്റിൽ വരുന്നതാവും. അപ്പം നമുക്ക് നോക്കാം ഇതെങ്ങനെ സ്റ്റിച്ച് ചെയ്യുക എന്നുള്ളത്.
അങ്ങനെ ഇതാ നമ്മളുടെ ഡ്രസ്സ് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇതാണ് ഇതിൻ്റെ ഫൈനൽ എന്ന് പറയുന്നത്. ബാക്ക് ഭാഗം ഇങ്ങനെയായിരിക്കും. ഇതിൻ്റെ ഫ്രണ്ട് ഭാഗം എന്ന് പറയുന്നത് ഇതാ ഇതുപോലെ ഇരിക്കും ഇതിൻ്റെ ഫ്രണ്ട് ഭാഗം. അങ്ങനെ നമ്മുടെ സിഗരറ്റ് പാൻ്റ് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇതാണ് ഇതിൻ്റെ കംപ്ലീറ്റ് ആയിട്ടുള്ള ഒരു ഭാഗമാണ് ഇങ്ങനെയാണ് വരിക. ഇത് താഴ്ഭാഗമാണ്. ഈ താഴ്ഭാഗം നമ്മൾ 3 ഇഞ്ചോളം ഗ്യാപ്പ് ഇട്ടിട്ട് 3 ഇഞ്ചിൻ്റെ വീതിയിലാണ് ഇത് തുന്നിയിട്ടുള്ളത്. സ്റ്റിച്ച് ചെയ്യരുത്, കൈകൊണ്ട് തുന്നാണ് ചെയ്തിട്ടുള്ളത്. സിഗരറ്റ് പാൻ്റ് അങ്ങനെയാണ് ഉണ്ടാവാറ്. പിന്നെ അതുപോലെ തന്നെ ഇത് ഫ്രണ്ട് ഭാഗമാണ്. ഇതിൻ്റെ ഫ്രണ്ട് ഭാഗം പാൻറ്റും ബാക്ക് ഭാഗം ഇലാസ്റ്റിക്കോട് കൂടെയാണ് സ്റ്റിച്ച് ചെയ്തിട്ടുള്ളത്. പിന്നെ സൈഡിലാണെങ്കിൽ ഒരു സ്റ്റിച്ചിങ്ങോ കട്ടിങ്ങോ ഒന്നുമില്ല കേട്ടോ. ഒന്നുമില്ലാതെയാണ് എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ സ്റ്റിച്ച് ചെയ്തിട്ടുള്ളത്. ഇങ്ങനെ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കുറേ ടൈമേ ലാഭിക്കാൻ പറ്റും. അപ്പോൾ അതിന് വേണ്ടി ടൈം കണ്ടെത്തി കട്ട് ചെയ്ത് സ്റ്റിച്ച് ചെയ്ത് അങ്ങോട്ട് ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവില്ല. ഇങ്ങനെ അടിക്കാനായിട്ട് നല്ല എളുപ്പമാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടോ എന്ന് വിചാരിക്കുന്നു. സബ്സ്ക്രൈബ് ലൈക്ക് കമൻ്റ് ഒക്കെ ചെയ്ത് എൻ്റെ സപ്പോർട്ട് ചെയ്യുന്ന വിഷയത്തോടു കൂടെ സൈനിങ് ഔട്ട്. ബൈ ബൈ. അസ്സലാമു അലൈക്കും.